ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്ക് ഇന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെഷീൻ അവർ റേറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് മെഷീൻ അവർ റേറ്റ് എന്താണെന്ന് നോക്കാം. മെഷീൻ അവർ റേറ്റ് ഇസ് ദ ഓവർഹെഡ് റേറ്റ് ഓഫ് വർക്കിംഗ് വൺ മെഷീൻ ഫോർ വൺ അവർ. ഒരു മെഷീന് ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടി അതിന് നമുക്ക് എത്ര റേറ്റ് ആയി, എത്ര ഓവർ ഹെഡ് ചെലവായി, അതിന്റെ ഒരു റേറ്റ് ആണ് നമ്മൾ പറയുന്നത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദോസ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് വേർ മെഷീൻസ് ആർ എംപ്ലോയ്ഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻസ്. മോസ്റ്റ് മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻസ് നമ്മൾ മെഷീൻസ് യൂസ് ചെയ്ത് വെച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലാണ് നമുക്ക് മെഷീൻ അവർ റേറ്റ് ആവശ്യമുള്ളത്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ മെഷീൻ അവർ എല്ലാ ഹ്യൂമൻ സോഴ്സ് ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, എംപ്ലോയീസ് വെച്ചാൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദ മെഷീൻസ് ആർ ഹോമോജീനസ് ഇൻ നേച്ചർ, ചില മെഷീൻസ് എല്ലാം ഒരുപോലത്തെ മെഷീൻ ആണെങ്കിൽ ഒരു മെഷീൻ അവർ റേറ്റ് മതി നമുക്ക്, അല്ലെ? സിംഗിൾ മെഷീൻ അവർ റേറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ആൻഡ് അപ്ലൈ ടു ഓൾ മെഷീൻസ് ഇൻ ഫാക്ടറി. ഇഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ ഓപ്പറേഷൻ, ഈച്ച് മെഷീനറി ക്യാൻ ബി ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് കോസ്റ്റ് സെന്റർ. ഇനിയിപ്പം പലതരത്തിലുള്ള മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ മെഷീനെ നമ്മൾ കോസ്റ്റ് സെന്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ദ കോസ്റ്റ് സെന്റർ ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് ആൻഡ് സെപ്പറേറ്റ് മെഷീൻ അവർ റേറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടഡ് ഫോർ ഈച്ച് മെഷീൻ. ഓരോ മെഷീനും നമ്മൾ സെപ്പറേറ്റ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടവരും. അപ്പോൾ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത് മെഷീൻ അവർ റേറ്റ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ മെഷീൻ അവേഴ്സ്. ഓരോ ഓവറിൽ എത്ര ഓവർ ഹെഡ് വന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട, അല്ലേ? അപ്പോൾ ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ എത്ര അവേഴ്സ് ഉണ്ട്, അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് മെഷീൻ അവർ റേറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓർഡിനറി മെഷീൻ അവർ റേറ്റ് ആണ്. ഓർഡിനറി മെഷീൻ അവർ റേറ്റ് എന്താ നോക്കാം. An ordinary machine hour rate is one in which expenses directly associated with the running of machinery, usually known as machine expenses, are considered for computing the machine hour rate. ഇപ്പൊ ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, മെഷീൻ അവർ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ട്ലി നമ്മൾ മെഷീനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ്, അത് നമുക്ക് പറയാം മെഷീൻ റൺ ചെയ്യാനുള്ള എക്സ്പെൻസസ്, അതിനെ നമ്മൾ മെഷീൻ എക്സ്പെൻസസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദ എക്സ്പെൻസസ് ഡയറക്ട്ലി കണക്ട് വിത്ത് ദ മെഷീൻസ് ആർ പവർ ചാർജസ്. ഇപ്പം ഡയറക്ട്ലി നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള മെഷീൻസിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ചാർജസ്, ഫ്യുവൽ യൂസ്ഡ്, ഡിപ്രിസിയേഷൻ ഓഫ് ദ മെഷീനറി, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഷീനറി എക്സെട്ര, ഇതൊക്കെയാണ് ഡയറക്ട്ലി നമ്മൾ മെഷീനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസസും. ദ ടോട്ടൽ ഓഫ് ദീസ് എക്സ്പെൻസസ് വിൽ ബി ഡിവൈഡഡ് ബൈ ദ മെഷീൻ അവേഴ്സ് ടു കമ്പ്യൂട്ട് ദ മെഷീൻ അവർ റേറ്റ്. ഇപ്പൊ ഇതിന്റെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യും, അവേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ മെഷീൻ അവർ റേറ്റിന്റെ ഇക്വേഷൻ പറഞ്ഞ ഫാക്ടറി ഓവർ ഹെഡ് ആണ്. അപ്പൊ ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് മെഷീൻ എക്സ്പെൻസസ് ആണ്. അപ്പൊ ഓർഡിനറി മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു ടോട്ടൽ ഓഫ് മെഷീൻ എക്സ്പെൻസസ്. നമ്മൾ പറഞ്ഞ ഈ എല്ലാ എക്സ്പെൻസസും പവർ ചാർജസ്, ഫ്യുവൽ യൂസ്ഡ്, ഡിപ്രിസിയേഷൻ, ഇതൊക്കെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ് ബൈ ദ മെഷീൻ. നമ്മൾ മെഷീൻ അവേഴ്സ് ഇല്ലേ, അത് തന്നെ നേരത്തെ ഇക്വേഷനുള്ള സെയിം തന്നെയാണ്. നേരത്തെ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞു, ഇവിടെ അതിന് പകരം മെഷീൻ എക്സ്പെൻസസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് കമ്പ്യൂട്ട് ദ ഓർഡിനറി മെഷീൻ അവർ റേറ്റ്. കോസ്റ്റ് ഓഫ് മെഷീൻ നമുക്ക് തന്നിട്ടുണ്ട് 10 lakhs ആണ്. എക്സ്പെക്റ്റഡ് വർക്കിംഗ് ലൈഫ് തന്നിട്ടുണ്ട് 1 lakh അവേഴ്സ് ആണ്. ആ മെഷീൻ ടോട്ടൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈം അത്രയും അവേഴ്സ് ആണ് അത് വർക്ക് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി തന്നിട്ടുണ്ട് 5 units per hour. ഒരു അവറിൽ 5 units ആണ്. ₹6 per unit. അതിന്റെ ഒരു യൂണിറ്റിന്റെ റേറ്റ് ആണ് പറയുന്നത് ₹6. റിപ്പയേഴ്സ് തന്നിട്ടുണ്ട് 25% ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ 25%. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനാണ് നമുക്ക് കോസ്റ്റ് ഓഫ് മെഷീനും എക്സ്പെക്ടഡ് വർക്കിംഗ് ലൈഫ് ഒക്കെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് കൺസ്യൂമബിൾസ് സച്ച് എസ് ലൂബ്രിക്കൻസ്, കോട്ടൺ വേസ്റ്റ് എക്സെട്ര. കൺസ്യൂമബിൾസിന്റെ റേറ്റ് തന്നിട്ടുണ്ട്. അത് റിപ്പയേഴ്സിന്റെ 10%. അപ്പൊ നമ്മൾ ആദ്യം ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷന്റെ 25% റിപ്പയേഴ്സ് എടുക്കണം. റിപ്പയേഴ്സിന്റെ 10% കൺസ്യൂമബിൾസ് ആയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എക്സ്പെൻസ് വരുന്നത് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ. അപ്പൊ ഇലക്ട്രിസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 5 units ആണ് ഒരു അവറിൽ. നമുക്ക് എല്ലാം അവറിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു അവറിൽ 5 units ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഒരു യൂണിറ്റിന് 6 രൂപയാണ്. അപ്പോൾ ഒരു അവറിൽ നമുക്ക് ചിലവാകുന്നത് 5 യൂണിറ്റ്സിൻ്റെ 6 റുപ്പീസ് വെച്ചിട്ട് 30 അല്ലേ, 5 × 6 30 ആണ് ചിലവാകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രിസിയേഷൻ നമുക്ക് തന്നില്ല. ഡിപ്രിസിയേഷൻ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് മെഷീനും എക്സ്പെക്റ്റഡ് വർക്കിംഗ് ലൈഫും തന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. 10 lakh divided by 1 lakh. അപ്പോൾ ഓൾറെഡി നമ്മൾ വർക്കിംഗ് ലൈഫ് അവേഴ്സിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മളത് കൺവേർട്ട് ചെയ്യേണ്ട, ഡയറക്റ്റ് നമുക്കത് അവറിലായിട്ട് കിട്ടും, പെർ അവറിൽ. അപ്പോൾ 10 lakh divided by 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 rupees നമുക്ക് കിട്ടി. അതിന് നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന റിപ്പയേഴ്സ് കാണാനാണ്. റിപ്പയേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഡിപ്രിസിയേഷൻ്റെ 25% എന്നാണ്. ഡിപ്രിസിയേഷൻ ഓൾറെഡി നമുക്ക് 10 rupees എന്ന് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ 25% എടുത്താൽ മതി. പെർ അവറിൽ തന്നെയാണല്ലോ 10 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ 2.50. ഇനി ഈ 2.50 10% ആണ് നമ്മളോട് കൺസ്യൂമബിൾസ് തന്നിരിക്കുന്നത്. അപ്പോൾ 2.50 × 10%, അപ്പോൾ 0.25. അപ്പോൾ ഇത്രയും നമുക്ക് തന്നിരിക്കുന്ന എല്ലാ എക്സ്പെൻസസും, അപ്പോൾ എല്ലാ എക്സ്പെൻസസും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ അവർ റേറ്റ് എന്ന് വെച്ചാൽ പെർ അവറിൽ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് മെഷീൻ അവർ റേറ്റ് നമുക്ക് 42.75 കിട്ടി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ് ആണ്. ഈ കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ് ഇസ് എ മെഷീൻ അവർ റേറ്റ് കമ്പ്യൂട്ടഡ് ആഫ്റ്റർ കൺസിഡറിംഗ് മെഷീൻ എക്സ്പെൻസസ് ആസ് വെൽ ആസ് അതർ ഓവർ ഹെഡ് എക്സ്പെൻസസ് നോൺ ആസ് സ്റ്റാൻഡിങ് ചാർജസ് ഓർ ഫിക്സഡ് എക്സ്പെൻസസ്. അപ്പോൾ നേരത്തെ ചെയ്താൽ നമ്മൾ മെഷീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആയ മെഷീൻ എക്സ്പെൻസ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ഹെഡ് എക്സ്പെൻസസ്, സ്റ്റാൻഡിങ് ചാർജസ് എന്ന് വെച്ചാൽ ഫിക്സഡ് എക്സ്പെൻസസും കൂടി നമ്മൾ ഇതിനകത്ത് എടുക്കും. The other overhead expense are rent and rates of the machine, machine department, insurance of the machine, supervisor salary, attendance wages, lighting, etc. ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡിങ് ചാർജസ് അല്ലെ ഫിക്സഡ് ചാർജസ് എന്ന് പറയുന്നത്. ദേ ആർ അപ്പോർഷൻ ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് മെഷീൻ കോസ് സെൻറ്റർ ഓൺ എ റീസണബിൾ ബേസിസ്. ഇപ്പം നമ്മൾ ഓൾറെഡി അപ്പോർഷൻ ചെയ്യുന്നതാണ് മെഷീൻ കോസ് സെൻറ്ററിനും അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിനായിട്ട്. ദ കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ്. അപ്പം നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ് ആണ്, സിമ്പിൾ മെഷീൻ അവർ റേറ്റ് അല്ല. ഇപ്പോൾ കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് മെഷീൻ എക്സ്പെൻസസ്, നമ്മൾ കഴിഞ്ഞ കോഴ്സിൽ എടുത്ത പോലെ മെഷീൻ എക്സ്പെൻസസ് ആഡ് ചെയ്യാം, പ്ലസ് ടോട്ടൽ ഓഫ് ഫിക്സഡ് ഓവർ ഹെഡ്, അതിൻ്റെ കൂടെ ഫിക്സഡ് ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക് ബൈ ദ മെഷീൻ. താഴെ എപ്പോഴും അവേഴ്സ് തന്നെ എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ കോസ്റ്റിൽ നമ്മൾ മെഷീൻ എക്സ്പെൻസ് മാത്രം എടുത്തു, ഇതിൽ ഫിക്സഡ് ഓവർ ഹെഡും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റ് ടു എ മെഷീൻ വർക്കിംഗ് ഇൻ എ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ 1 മന്ത്. ഒരു മന്ത് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ ആണ്. റെൻ്റ് ആൻഡ് റേറ്റ്സ് പെർ മന്ത് തന്നിട്ടുണ്ട് 12,000. Lighting and heating per month 5,500. Supervision charges per month 8,000. Wages of the machine operator per month 4,000. Insurance of the machine per annum 6,000. പിന്നെ തന്നിരിക്കുന്ന depreciation of the machine per annum 18,000. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കുറേയൊക്കെ സ്റ്റാൻഡിങ് ചാർജസ് ആണല്ലേ, റെൻ്റ് എന്നൊക്കെ പറയുന്നൊക്കെ സ്റ്റാൻഡിങ് ചാർജസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഷീൻ അവർ റേറ്റിൽ കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ് ആണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ മെഷീൻ പെർ ആനം തന്നിട്ടുണ്ട് 7,200. നെക്സ്റ്റ് പവർ യൂസ്ഡ് പെർ അവർ, പവർ നമുക്ക് പെർ അവറിലാണ് തന്നിരിക്കുന്നത്, 5 units at ₹4. നെക്സ്റ്റ് ലൂബ്രിക്കൻസ്, കോട്ടൺ വേസ്റ്റ് എക്സെട്ര പെർ മന്ത്, അതും പെർ മന്തിൽ തന്നിട്ടുണ്ട് 300. മെഷീൻ വർക്ക് ഫോർ 600 hours. അപ്പോൾ ഒരു മന്തിൽ നമ്മൾ മെഷീൻ വർക്ക് ചെയ്തിരിക്കുന്നത് 600 hours ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിങ് ദ മന്ത് കാൽക്കുലേറ്റ് ദ കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ മന്ത്ലി ചാർജസ് തന്നിരിക്കുന്നത് കൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഓരോ മന്ത്ലി ചാർജസിനെയും പെർ അവർ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡിങ് ചാർജസ് പോലത്തെ മന്ത്ലി ചാർജസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് മാത്രം ടോട്ടൽ ചെയ്യുക, അതിനുശേഷം ആ സ്റ്റാൻഡിങ് ചാർജസിനെ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ പെർ അവർ ആയിട്ട് എടുത്താലും മതി, എങ്ങനെ ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് ഒക്കെ എഴുതി വെക്കാം പെർ മന്ത്. അപ്പോൾ 2 കോളായിട്ട് നമ്മൾ കൊടുക്കണം, മന്ത്ലി കോളം വേറെ, അവേളി കോളം വേറെ. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് ആദ്യം നമുക്ക് എടുക്കാം. റെൻ്റ് ആൻഡ് റേറ്റ്സ് 12,000 തന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് 5,500. സൂപ്പർവൈസേഴ്സ് ചാർജസ് 8,800. വേജസ് ഓഫ് ദ മെഷീൻ ഓപ്പറേറ്റർ 4,000.
ഇനി ഇൻഷുറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് പെർ ആനം ആണ് തന്നിരിക്കുന്നത് 6000. അതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസിന് പെർ ആനം 6000 ഉള്ളത് ഡിവൈഡ് ബൈ 12 ഇട്ടു. അപ്പോൾ 500 ആണ് നമുക്ക് പെർ മന്ത് കിട്ടുന്നത്. ഇത്രയാണ് നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡിങ് ചാർജസ് എല്ലാം കൂടി ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് 30000 ആണ് വരുന്നത്. ഇപ്പോൾ 30000 നമ്മൾ അവരുടെ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ അവർ എത്രയാണ് തന്നിരിക്കുന്നത്, 600 അല്ലേ. അപ്പോൾ 30000 ഡിവൈഡ് ബൈ 600 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 50 ആണ് നമുക്ക് അവേർലി റേറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി മെഷീൻ്റെ ബാക്കിയുള്ള എക്സ്പെൻസസ് നമുക്ക് എടുക്കാം. മെഷീൻ എക്സ്പെൻസസ് പവർ തന്നിട്ടുണ്ട്, 5 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്, 1 × 4 ആണ്. അപ്പോൾ 5 × 4 = 20 എടുത്തു. ഡിപ്രിസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്രിസിയേഷൻ നമുക്ക് തന്നിരിക്കുന്നത് പെർ ആനോ ആണ് തന്നിരിക്കുന്നത്, 18000. 18000 ഡിവൈഡഡ് ബൈ എത്ര എടുക്കണം അവേഴ്ല് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. 18000 നമുക്ക് മന്ത്ലി ആണ് 600 അവേഴ്സ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇയർലി എത്ര അവേഴ്സ് ഉണ്ടാവും, 12 × 600 അവേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 18000 ഡിവൈഡ് ബൈ 12 × 600, അപ്പോൾ നമുക്ക് അത് എത്ര കിട്ടി, 2.5 കിട്ടി. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ 7200 ആണ് തന്നിരിക്കുന്നത്, പെർ ആനോ ആണ്. അതുകൊണ്ട് ഡിവൈഡ് ബൈ 12 × 600. പെർ മന്ത് തന്നിട്ടുണ്ട്, വെറും 600 മതി. പെർ ആനോ ആയതുകൊണ്ടാണ് 12 × 600 എടുക്കുന്നത്, 1 rupee. ലൂബ്രിക്കൻസ് കോട്ടൺ വേസ്റ്റ് ഒക്കെ നമുക്ക് പെർ മന്ത് തന്നിരിക്കുന്നത് 300. അപ്പോൾ 300 ഡിവൈഡ് ബൈ 600 മാത്രം ചെയ്താൽ മതി, 0.5. അപ്പോൾ ടോട്ടൽ നമുക്ക് മെഷീൻ അവർ റേറ്റ് കിട്ടിയിരിക്കുന്നത് 74 ആണ്. ഇപ്പോൾ ചെയ്തത് നോക്കാം ഒന്നുകൂടി. സ്റ്റാൻഡിങ് ചാർജസ് ഒക്കെ ആഡ് ചെയ്തു, അതിന് ടോട്ടലിന് മാത്രം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാൻഡിങ് ചാർജസ് മന്ത്ലി തന്നതുകൊണ്ട് ഡിവൈഡ് ബൈ 600 ഇട്ട് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡിങ് ചാർജസിൻ്റെ അവേർലി റേറ്റ് കണ്ടു. അതിൻ്റെ കൂടെ മെഷീൻ എക്സ്പെൻസസ് എല്ലാം നമ്മൾ അവരിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പൽ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ മെഷീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീൻ അവർ റേറ്റിന്റെ കേസിൽ ഇപ്പോൾ ഒരു മെഷീൻ വരുന്നത് ഹോമോജീനസ് ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് അവിടെ ഉള്ളതെങ്കിൽ നമുക്കതിന് ഒരു സിംഗിൾ മെഷീൻ അവർ റേറ്റ് മതി. പക്ഷെ അത് ഒരുപോലത്തെ അല്ല, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് മെഷീൻസ് വേണം. അപ്പം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം മെഷീനെ, ഇതെല്ലാം ഹോമോജീനസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. നെക്സ്റ്റ് ഫിക്സേഷൻ ഓഫ് ബേസ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു ഇയർലി കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാർട്ടർലി കാൽക്കുലേറ്റ് ചെയ്യാം, മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യാം, വീക്ക്ലി അല്ലെ ഡെയിലി. എന്താണ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന പീരീഡ് അത് ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ് നോർമൽ വർക്കിംഗ് അവേഴ്സ്. നോർമൽ വർക്കിംഗ് അവേഴ്സ് എത്രയാണെന്ന് നോക്കണം. എന്ന് വെച്ചാൽ മെഷീൻ പ്രൊഡക്ഷൻ പെർപ്പസിന് വേണ്ടി എത്ര അവേഴ്സ് വർക്ക് ചെയ്തു എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ്റനൻസിനും റിപ്പയേഴ്സിനും ഒക്കെ വന്നിരിക്കുന്ന സമയം നമ്മൾ മൈനസ് ചെയ്യണം. നമ്മൾ വർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത അവേഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് എക്സ്പെൻസസ്. നമ്മൾ കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റിൽ നമ്മൾ പറഞ്ഞു മെഷീൻ അവർ മെഷീൻ എക്സ്പെൻസസ് അതേപോലെ ഓവർ ഹെഡ് എക്സ്പെൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൻസസിന് ഇതിൽ ഏതാണ് മെഷീൻ എക്സ്പെൻസ് വരുന്നത്, ഏതാണ് സ്റ്റാൻഡിങ് ചാർജസ് വരുന്നത് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. മെഷീൻ അവർ റേറ്റ് മെത്തേഡിന് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, ഇറ്റ് ഈസ് എ സയന്റിഫിക് ആൻഡ് ലോജിക്കൽ മെത്തേഡ് ആസ് ഇറ്റ് ടേക്സ് മെഷീൻ അവേഴ്സ് ഇൻ ടു അക്കൗണ്ട്. നമ്മൾ മെഷീൻ്റെ അവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലോജിക്കലി നമുക്കത് കറക്റ്റ് ആണ്. എന്ന് വെച്ചാൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് മെഷീനിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇറ്റ് ഗിവ്സ് ഡ്യൂ റെക്കഗ്നേഷൻ ടു ദ ടൈം ഫാക്ടർ. ടൈം ഫാക്ടറിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, എത്ര ടൈം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. As standard hours are fixed for completing a job, it helps in production planning in terms of machine loading, capacity utilization, etc. അപ്പം നമ്മൾ എത്രയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് അവേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കപ്പാസിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇസ് വെരി ഈസി. ഈ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേഷനും അത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളതാണ്. പ്രൈസ് കൊട്ടേഷൻസ് ആർ നോട്ട് അണ്ടർ സ്റ്റേറ്റഡ് ഓവർ സ്റ്റേറ്റഡ്. മെഷീൻ അവർ റേറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകുകയോ കൂടി പോകുകയോ ഒന്നും ചെയ്യുന്നില്ല. റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രൈസ് കോട്ട് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് നമുക്ക് കുറേ സ്റ്റാൻഡിങ് ചാർജസിന്റെ അപ്പോർഷൻമെന്റ് ആണ് കാണിക്കുന്നത്, അതുപോലെ വേരിയബിൾ ചാർജസിൻ്റെയും. ഇപ്പോൾ സ്റ്റാൻഡിങ് ചാർജസിൽ റെൻ്റ് ആൻഡ് റേറ്റ്സ് നമ്മളത് അപ്പോർഷൻ ചെയ്യേണ്ടത് ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഈച്ച് മെഷീൻ. ഒരു മെഷീൻ ഓക്യുപ്പൈ ചെയ്യുന്ന അത് എത്ര ഫ്ലോർ ഏരിയ ആണ് അതിനനുസരിച്ചാണ് റെൻ്റ് നമ്മൾ അപ്പോർഷൻ ചെയ്യാം.
Next, lighting and heating. That is floor area occupied or number of light points. That light points and that floor area occupied. Next, supervision charges. Number of hours devoted by supervisor to each machine. ഓരോ മെഷീനിലും സൂപ്പർവൈസർ എത്ര അവേഴ്സ് ഡിവോട്ട് ചെയ്തു, എത്ര അവേഴ്സാണ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, കാന്റീൻ ആൻഡ് ലേബർ വെൽഫെയർ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് എൻഗേജ്ഡ്, എത്ര വർക്കേഴ്സാണ് ആ ലേബർ വെൽഫെയറിൽ അല്ലെങ്കിൽ കാന്റീനിൽ യൂസ് ചെയ്യുന്നത്. മാനേജർ സാലറി, നമ്പർ ഓഫ് അവേഴ്സ് ഡിവോട്ടഡ് ബൈ മാനേജർ ടു ഈച്ച് മെഷീൻ, ഓരോ മെഷീനു വേണ്ടി മാനേജർ എത്ര ടൈം സ്പെൻഡ് ചെയ്തു അതിനനുസരിച്ച്. നെക്സ്റ്റ്, ഇൻഷുറൻസ്, ക്യാപിറ്റൽ വാല്യൂ ഓഫ് ദ മെഷീൻ, മെഷീൻ്റെ ക്യാപിറ്റൽ വാല്യൂക്ക് അനുസരിച്ചിട്ടാണ് ഇൻഷുറൻസ് നമ്മൾ അപ്പോഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വേരിയബിൾ എക്സ്പെൻസസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. വേരിയബിൾ എക്സ്പെൻസസിൽ ഒന്നാമത്തെ ഡിപ്രിസിയേഷൻ ആണ്. ഇപ്പോൾ ഡിപ്രിസിയേഷൻ ചെയ്യുന്നത് കോസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ അവേഴ്സ് ഓഫ് വർക്കിംഗ് ലൈഫ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോസ്റ്റ് ഡിവൈഡ് ബൈ എത്രയാണ് വർക്കിംഗ് അവേഴ്സ് അതിനനുസരിച്ച്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്നത് ആക്ച്വൽ റിപ്പയർ കോസ്റ്റ് ഡിവൈഡ് ബൈ പീരിയഡ് ഫോർ വിച്ച് റിപ്പയർ കോസ്റ്റ് ഇസ് അസർട്ടെയിൻഡ്, എത്രയാണ് ആക്ച്വൽ റിപ്പയർ കോസ്റ്റ്, ഏത് പീരീഡിലേക്കാണ് അത് അസർട്ടെയിൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട്. നെക്സ്റ്റ്, ഇലക്ട്രിസിറ്റി, സ്റ്റീം, വാട്ടർ എക്സെട്ര, ഹോസ് പവർ ഓഫ് ദ മെഷീൻ, മെഷീൻ്റെ ഹോസ് പവർ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. ലൂബ്രിക്കൻസ്, കോട്ടൺ വേസ്റ്റ് എക്സെട്ര, അത് ക്യാപിറ്റൽ വാല്യൂ ഓഫ് മെഷീൻ ആണ് ചെയ്യേണ്ടത്. മിസ്ലേനിയസ് എക്സ്പെൻസ് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ബേസിസ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ, അത് ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആണ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്ത് കൊടുത്താൽ മതി മിസ്ലേനിയസ് എക്സ്പെൻസ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡിങ് ചാർജസും വേരിയബിൾ ചാർജസും നമുക്ക് അപ്പോർഷൻ ചെയ്ത് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് മെഷീൻ അവർ റേറ്റ് ആണ്. അപ്പം മെഷീൻ അവർ റേറ്റിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, ഓർഡിനറി മെഷീൻ അവർ റേറ്റും അതേപോലെ തന്നെ രണ്ടാമത്തെ വരുന്നത് കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റും. ഓർഡിനറി മെഷീൻ അവർ റേറ്റ് ചെയ്യുന്ന സമയത്ത് മെഷീൻ എക്സ്പെൻസ് അല്ലെങ്കിൽ വേരിയബിൾ എക്സ്പെൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കോമ്പസിറ്റ് മെഷീൻ അവർ റേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ഓവർഹെഡ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതാണ് വ്യത്യാസം. അത് രണ്ടിനെ പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വൈൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ മെഷീൻ അവർ റേറ്റ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് പല ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് ആണ്, സ്റ്റാൻഡിങ് ചാർജസിന്റെയും വേരിയബിൾ ചാർജസിന്റെയും. അത് സ്റ്റാൻഡിങ് ചാർജസിന്റെ അപ്പോർഷൻമെന്റും പഠിച്ചു, വേരിയബിൾ ചാർജസിന്റെ അപ്പോർഷൻമെന്റും പഠിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയും ഹാപ്പി ലേണിംഗ്.